പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. പി എസ് സി ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നിവയ്ക്ക് അറിയുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൽ പി യു പിക്ക് നമുക്കൊരു ഫ്രീ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അധ്യാപക ജോലിയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കിപ്പോകാം. സ്കൂൾ അധ്യാപകരെ 5 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റണം. സ്കൂൾ അധ്യാപകർക്ക് 5 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റം നടപ്പിലാക്കണമെന്ന് സർക്കാരിനോട് നിയമസഭാ സമിതി. കഴിവുള്ള അധ്യാപകരുടെ സേവനം എല്ലാ സ്കൂളിലും ലഭ്യമാക്കാനാണ് കെ കെ ശൈലജ അധ്യക്ഷതയിലുള്ള പൊതുവിദ്യാഭ്യാസ എസ്റ്റിമേറ്റ് സമിതിയുടെ ശുപാർശ. ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് മാത്രമാണ് നിർബന്ധിത സ്ഥലമാറ്റമുള്ളത്. അധ്യാപകർക്ക് 5 വർഷത്തിലൊരിക്കൽ നിർബന്ധിത സ്ഥലമാറ്റം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട്. ഈ മാർച്ച് ഇതിനോടുള്ള കരട് നിയമം തയ്യാറാക്കിയിരുന്നു. എന്നാൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് 3 വർഷം കൂടുമ്പോൾ സ്ഥലമാറ്റത്തിന് അപേക്ഷിക്കാം. 5 വർഷത്തിലൊരിക്കൽ സ്ഥലമാറ്റം ഉണ്ടാവും. എൽ പി യു പി ഹൈസ്കൂൾ അധ്യാപകർക്ക് 5 വർഷത്തിലൊരിക്കൽ സ്ഥലമാറ്റം നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. അധ്യാപക തസ്തികകളിലെ പ്രശ്നങ്ങളും സമിതി പരിശോധിക്കും. ഈ അധ്യയന വർഷം തസ്തിക നിർണയം നടത്തി ഇംഗ്ലീഷ് അധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളിൽ നിയമനം നടത്താൻ ശുപാർശ കായിക വിദ്യാഭ്യാസ ശുപാർശ നടത്തിയിരുന്നു. കമ്പ്യൂട്ടർ ഐ ടി പഠനത്തിന് സെക്കൻഡറി തലത്തിൽ സ്ഥിര അധ്യാപകരെ നിയമിക്കുന്നത് പരിശോധിക്കണം. +1 സീറ്റുകളുടെ പ്രശ്ന പരിഹാരത്തിന് ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി സീറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയുള്ള പ്രദേശങ്ങളിൽ പുനഃക്രമീകരിക്കാനുള്ള സാധ്യത വേണം. എസ് എൽ സി സി ഫലം വന്നതുടൻ +1 പ്രവേശനം നടത്തി അധ്യാപക ദിനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ നാപ്കിൻ വെൻഡിങ് മെഷീൻ നിർബന്ധം. കുട്ടികൾ കൂടുന്നതിനനുസരിച്ച് സ്കൂളിൽ ശൗചാലയങ്ങളുടെ എണ്ണം കൂട്ടണം. നാപ്കിൻ വെൻഡിങ് മെഷീനും ഇൻസൽമെൻറ്റ് മെഷീനും സ്ഥാപിക്കണം. ലഹരിക്കെതിരെ സ്കൂളുകളിൽ പ്രചോദനമായിട്ടുള്ള ഭാഷണങ്ങൾ, പരിസ്ഥിതി വിജ്ഞാനത്തിൻ്റെ ജൈവ ഉദ്യാനം തുടങ്ങിയ സമിതി ശുപാർശ ചെയ്തു. ഉച്ചഭക്ഷണ തുക കൂട്ടത്തിൽ വിമർശനം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പാചക ചെലവിനുള്ള തുക കേന്ദ്ര സർക്കാർ കൂട്ടിയെങ്കിലും സംസ്ഥാന സർക്കാർ ആനുപാതിക വർധന നടപ്പിലാക്കിയിട്ടില്ലെന്ന് സമിതി വിമർശിച്ചു. 2022 ഒക്ടോബർ 1 മുതൽ സാധനങ്ങൾക്കുള്ള വില കേന്ദ്രം 9.6% വർദ്ധിപ്പിച്ചു. അനുപാതികമായി തുക സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കാൻ സമിതി ആവശ്യപ്പെട്ടു. ഒരു കുട്ടിക്ക് ഒരു ദിവസം 8.17 രൂപ കൂട്ടാനാണ് കേന്ദ്ര തീരുമാനം. 150 പേരെ കുട്ടികളുള്ള സ്കൂളിൽ മാത്രമേ സംസ്ഥാന സർക്കാർ ദിവസം 8 രൂപ നൽകുന്നുള്ളൂ. 151 to 500 കുട്ടികളുള്ള സ്കൂളുകൾ 7 രൂപ, 500 മുകളിൽ 6 രൂപ എന്നിങ്ങനെയാണ് നൽകി വരുന്നത്. അപ്പോൾ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടൊരു ന്യൂസാണിത്. അപ്പോൾ 5 വർഷത്തിലൊരിക്കൽ എല്ലാ അധ്യാപകരെയും, അതായത് നേരത്തെ ഹയർ സെക്കൻഡറി ലെവലിൽ മാത്രമേ ഈ ഒരു നിയമനം ഒരു ഇത്തരത്തിലുള്ള വ്യവസ്ഥ നിലവിലുള്ളൂ. അതായത് 5 വർഷത്തിലൊരിക്കൽ അധ്യാപകരെ സ്ഥലം മാറ്റുക എന്നുള്ളത്. കാരണം മിടുക്കരായിട്ടുള്ള അധ്യാപകരുടെ സേവനം എല്ലാ സ്കൂളുകളിലും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ യു പി എൽ പി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇത് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് കൂടി ഈ ഒരു നിയമനം കൊണ്ടുവരണം. യു പി എൽ പി ഹൈസ്കൂൾ ലെവലിലേക്ക് കൂടി 5 വർഷത്തിലൊരിക്കൽ ഒരു അധ്യാപകരെ സ്ഥലം മാറ്റാനുള്ള ഒരു ശുപാർശ കമ്മിറ്റി വച്ചിട്ടുണ്ട്. ആ ശുപാർശ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ അധ്യാപക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും 5 വർഷത്തിലൊരിക്കൽ സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു പി എസ് സി അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.